ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കെപ്പോഴും വീട്ടിലുണ്ടാകുന്ന അവല് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ, ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് കിസ്മിസും കൂടെ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ബദാമോ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്തിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാക്കി മൂപ്പിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചോവയൊക്കെ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇതൊന്ന് വറവായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരക്കപ്പ് അവലാണ് ഇട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ കാൽ കപ്പ് റവയാണ് ഒരു അരക്കപ്പ് അവൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ. അവൽ കൂടുതലായിട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ അവലോ ഇല്ലെങ്കിൽ വെള്ള അവലോ ഏത് അവൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേസരി ഉണ്ടാക്കി എടുക്കാം. അവലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, അവലും റവയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്നര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ പാലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കുക. പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക വേണമെങ്കിൽ പഞ്ചസാരയുടെ കൂടെ നിങ്ങൾക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കുക. അതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. പാല് വറ്റി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർക്കുന്നുണ്ട്. കൂടുതൽ നട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒരു പാത്രത്തിലൊന്ന് കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യ് അടിയിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലും നമ്മൾ കൊട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വറ്റിച്ചെടുത്തിട്ടുള്ള ഈ അവലിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഏത് ഷേപ്പിലുള്ള പാത്രത്തിൽ നിങ്ങൾ വെക്കുന്ന പുഡിങ്ങൊക്കെ പോലെ നമുക്ക് നല്ല രീതിയിൽ സെറ്റായി കിട്ടും. നമ്മൾ സാധാരണ കേസരിയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ. പിന്നെ നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്, പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. സാധാരണ നമ്മൾ അവൽ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ നനച്ചെടുക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അവലൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഫ്രിഡ്ജിലുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് തണുപ്പ് പോകാനായിട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും കോഴിമുട്ടി നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് അവൽ പൊടിച്ചതാണ് കേട്ടോ. അവൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കപ്പളവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഫ്രഷ് മിൽക്കാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് അവൽ പൊടിച്ചത്
അതുപോലെ കാൽ കപ്പ് കൊക്കോ പൗഡർ, കാൽ കപ്പ് മൈദ, ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെയാണ് ചേർക്കുന്നത്. ഇതിൽ ബേക്കിംഗ് പൗഡർ ചേർക്കണില്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഓയിലോ ബട്ടറോ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ ഒരു തവൻ്റെ മേലെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് അവലിട്ട് കൊടുക്കുന്നുണ്ട്. അവലിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ അവൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് തട്ടിയതിന് ശേഷം വേണം നമ്മൾ അവലിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ അടിച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നമ്മൾ ഒരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. നല്ല പോലെ അടച്ചെടുക്കുക. ഹോളൊന്ന് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇറുക്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം മുറിച്ചെടുത്താൽ മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവൽ കേക്കാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.